നമ്മൾ കുറെ നാളായിട്ട് കേട്ടുവരുന്ന കാര്യമാണ് പബ്ജി മൊബൈൽ അൺബാൻ ആകുന്നു, അതുപോലെ തന്നെ ജിയോ പബ്ജി മൊബൈലിന്റെ പുതിയ പബ്ലിഷേഴ്സായി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ഇതാ പുതിയൊരു ന്യൂസ് വന്നിരിക്കുകയാണ്, എയർടെൽ ആണ് ഇനി പബ്ജിയുടെ പുതിയ പബ്ലിഷർ. ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പവർ ടിവി. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറെ നാളായിട്ട് കേട്ടുവരുന്ന കാര്യമായിരുന്നു പബ്ജി മൊബൈൽ അൺബാൻ ആകുന്നു, അതുപോലെ തന്നെ ജിയോ ആണ് പബ്ജിയുടെ പുതിയ പബ്ലിഷേഴ്സ്. എന്നാൽ ഇതിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്കറിയാം, അടുത്തിടയിൽ എങ്ങ് നമ്മൾ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസുകളും അപ്ഡേറ്റ്സും ഒന്നും കേൾക്കാത്തതിന്റെ മെയിൻ കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരുപക്ഷെ അതിന്റെ കാരണം പബ്ജിയുടെയും ജിയോയുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്ക് യോജിച്ചു പോകാൻ പറ്റുന്നതായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കണം മെയിൻ ആയിട്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. എന്നാൽ ഇപ്പോൾ ഇതാ എയർടെല്ലുകാർ വന്നിരിക്കുകയാണ് പബ്ജിയുടെ പുതിയ പബ്ലിഷേഴ്സ് ആയിട്ട്. എന്നാൽ ഇത് നമുക്ക് സന്തോഷ വാർത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പബ്ജി കളിക്കുന്ന ഓരോ ആൾക്കും ഒരു സന്തോഷ വാർത്തയാണ്, ഒരു പ്രതീക്ഷയാണ് പബ്ജി തിരിച്ചു വരുമെന്നുള്ളതിനെ. പബ്ജി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റിനോട് ചർച്ച ചെയ്യും, അതുപോലെ തന്നെ പുതിയൊരു പബ്ലിഷേഴ്സിനെ തപ്പി നടക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് എയർടെല്ലുകാരുമായിട്ട് പബ്ജി യോജിക്കുന്നു, അവരാണ് എയർടെല്ലാണ് ഇനി പബ്ജിയുടെ പുതിയ പബ്ലിഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം ന്യൂസുകൾ ഇപ്പം കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. എന്തായാലും ജിയോമായിട്ട് സംഭവിച്ചതുപോലെ തന്നെ അത് ക്യാൻസൽ ആയി പോയത് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. എങ്കിലേ നമുക്ക് പബ്ജി വീണ്ടും കളിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പബ്ജി മൊബൈൽ അഥവാ നമ്മുടെ പബ്ജി കോർപ്പറേഷൻ പുതിയ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പുതിയ പുതിയ എംപ്ലോയീസിനെ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ മോട്ടീവ് അഥവാ ഒരു മെയിൻ ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് പബ്ജി മൊബൈലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പബ്ജി മൊബൈൽ എയർടെല്ലുമായിട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. എങ്ങനെയായിരിക്കും പബ്ജി മൊബൈൽ എയർടെല്ലുമായിട്ട് വന്നു കഴിഞ്ഞാൽ എയർടെല് പബ്ജിയുടെ പബ്ലിഷേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ ജിയോ തന്നെയായിരുന്നു ബെറ്റർ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതോ ഇത് രണ്ടും അല്ല എങ്ങനെയെങ്കിലും പബ്ജി നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പം എന്തായാലും പബ്ജി ഉടനെ തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ പബ്ജി എയർടെല്ലുമായിട്ട് വരുമ്പോൾ എന്തൊക്കെ പുതിയതായിട്ട് നമുക്ക് അവർ കൊണ്ടുവരിക എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇങ്ങനൊരു ന്യൂസ് മാത്രമേ കേട്ടുള്ളൂ പബ്ജിയും എയർടെല്ലും തമ്മിൽ യോജിക്കാൻ പോകുന്നു, അവർ ഒരുമിച്ച് നമ്മുടെ പബ്ജിയെ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ത്യയിൽ പബ്ജി ബാൻ ആകാനുള്ള മെയിൻ കാരണം പബ്ജിയുടെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം പബ്ജി അതിനെയൊക്കെ ഓവർകം ചെയ്ത് ആ വിഷയങ്ങളൊക്കെ തരണം ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ പുതിയ വേർഷൻ അഥവാ നമ്മുടെ പുതിയ പബ്ലിഷേഴ്സിന് അത് കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുതിയ പബ്ലിഷേഴ്സ് അത് റിലീസ് ചെയ്തുള്ളൂ. അപ്പോൾ എന്തായാലും പബ്ജി തിരിച്ചു വരുമെന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രതീക്ഷയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞൊരു ദിവസങ്ങളിൽ നമുക്കൊരു പ്രതീക്ഷ ഇല്ലാതെ മൊത്തത്തിൽ ബാൻ ആവുമെന്ന് പറഞ്ഞാണ്. എന്നാൽ ഇപ്പോൾ ഇതാ എയർടെല്ലുകാർ പബ്ജിയെ തിരിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നില്ല, പബ്ജി എയർടെൽ കൊണ്ട് ഞാൻ മുമ്പേ ചോദിച്ചാൽ തന്നെ പബ്ജി എയർടെൽ കൊണ്ടെന്നാണോ അത് ജിയോ ഉണ്ടെന്നാണോ അത് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വന്നാൽ മതി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ന്യൂസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്ലാക്ക് പവർ ടിവി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണോട് പ്രസ് ചെയ്തിട്ടൊക്കെ എങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അപ്പം തന്നെ വീഡിയോ കാണാനും സാധിക്കും. എന്തെങ്കിലും അടിപൊളി ന്യൂസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.